സംസ്ഥാനത്ത് സസ്യങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും തൈകളും വിത്തുകളും മറ്റും വിൽക്കുന്ന നഴ്സറികൾ സജീവമായിട്ട് വർഷങ്ങളായെങ്കിലും 2018 മഹാപ്രളയത്തിന് ശേഷം നഴ്സറികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചതായി കാണാം. മഹാദുരിതങ്ങൾ കടപുഴകിയെറിഞ്ഞ കാർഷിക മേഖലയുടെ ഒരു പുനർജനിയായി ഇതിനെ വിലയിരുത്താനാകുന്നു. ജനങ്ങളിൽ കാർഷിക ആഭിമുഖ്യം ഏറി വരുന്നതിന്റെ ഭാഗമായി ഇത് മാറുന്നു. ബഡ് ചെയ്ത ഫലവൃക്ഷ തൈകളും നാണിവിള തൈകളും പച്ചക്കറി തൈകളുമൊക്കെ വിറ്റുപോകുന്നതിനൊപ്പം തനി നാടൻ ഇനങ്ങൾക്കും നഴ്സറിയിൽ പ്രിയമേറുന്നു. ഇത്തരമൊരു ഹരിതകാന്തി അടിമുടി അണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം ജില്ലയിലെ മലയം കീഴിലുള്ള ഫാം ഗ്ലോബലിൽ ദൃശ്യമാകുന്നത്. ഇതിന്റെ സംരംഭകനായ വി എച്ച് കുമാർ ഒരു പരമ്പരാഗത കാർഷിക കുടുംബാംഗം കൂടിയാണ്. കുറെ കാലം മുംബൈയിൽ സേവനമനുഷ്ഠിച്ച ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ കുമാർ സ്വഭവനത്തോട് ചേർന്ന പുരയിടത്തിൽ വാഴയും മാവും പ്ലാവും മറ്റു ഫലവൃക്ഷങ്ങളുമെല്ലാം നട്ടുവളർത്തിയെടുത്തു. വിളകൾക്കുള്ള വളത്തിന്റെ ആവശ്യത്തിനായി പശുക്കളെയും പരിപാലിച്ചു. സമ്പൂർണ്ണ ജൈവ കാർഷിക മുറ ഇന്നത്തെ സാമൂഹികതയിൽ അനിവാര്യമെന്ന് തിരിച്ചറിഞ്ഞ കുമാർ അതിന്റെ പ്രചാരണത്തിലേക്കും കടന്നു. ഈ കാഴ്ചപ്പാടിന്റെ നാന്ദിയായിരുന്നു മലയൻകീഴ് ടൗണിൽ ആരംഭിച്ച ഫാം ഗ്ലോബൽ നഴ്സറി. ശരിക്കും ബേസിക്കലി ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമായിരുന്നു. വളരെ ചെറുപ്പം മുതലേ തന്നെ വയലും തെങ്ങുംതോപ്പും വാഴക്കൃഷിയൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു. സർക്കാർ ജീവനക്കാരായിരുന്നെങ്കിലും നല്ലൊരു കർഷകൻ കൂടിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം, ഞാൻ ഒരു തൊഴിൽ സംബന്ധമായ ജോലിക്ക് ബോംബെയിലും എൻ്റെ സഹോദരങ്ങളെല്ലാം പുറത്തുമൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ച ശേഷം പിന്നെ ഇതൊന്നും ആരും നോക്കാനില്ലാതെ എല്ലാം നശിച്ച് കാട് കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാനങ്ങ് തിരിച്ചെത്തി, ബോംബെയിൽ തിരിച്ചെത്തി, ഇവിടെ സെറ്റിലായി. അതിനുശേഷം ഓരോന്നോരോന്നായി ഡെവലപ്പ് ചെയ്ത് നല്ലൊരു പച്ചക്കറിത്തോട്ടം വാഴത്തോട്ടം തുടങ്ങി എല്ലാം നല്ലൊരു കൃഷിക്കാരനായിട്ട് മാറുകയായിരുന്നു. വേറൊരു ബിസിനസ് കൂടെ ഉണ്ടെങ്കിൽ പോലും കൃഷിയിലാണ് എൻ്റെ ആഭിമുഖ്യവും അതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുകയാണ്. ഹൈബ്രിഡ് തൈകളെ ഒഴിവാക്കി തനി നാട്ടുഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും ഉദ്യാന ചെടികളും ഒപ്പം ഗ്രാഫ്റ്റ് ചെയ്തെടുത്തവയും മറ്റും ഓരോ ഭവനങ്ങളിലും എത്തിച്ച് ആളുകളിൽ കാർഷിക താൽപ്പര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു കുമാർ ലക്ഷ്യമിട്ടത്. ഒരേക്കർ സ്ഥലത്താണ് നഴ്സറി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ ഈ കൃഷി ഇറങ്ങിയത് കണ്ട് ചുറ്റുവട്ടത്തുള്ളവരും എനിക്ക് വേണ്ടപ്പെട്ടവരുള്ള പലരും എന്നെ ആശ്രയിച്ച് കൃഷി തുടങ്ങുകയും പല ഉപദേശങ്ങൾ ചെയ്യുകയും പല കുടുംബശ്രീ യൂണിറ്റുകൾ, MLA ഫണ്ട് ഉപയോഗിച്ച് MLA നടത്തുന്ന പല പ്രോഗ്രാമുകൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് മലയൻകീഴ് വളവർക്കൽ പഞ്ചായത്തിൻ്റെ കൃഷിയുടെ ആസൂത്രണ ബോർഡ് അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒത്തിരി സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം, ചിലത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ന്യായമായ വിലയ്ക്ക് കൊടുക്കാൻ എനിക്ക് അതിന് പറ്റിയൊരു സ്ഥലവും ഉണ്ടായിരുന്നു. നഴ്സറി വളണ്ടിപ്പോ എല്ലാം കൂടെ തുടങ്ങാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയൊരു പാർട്ണറെയും കിട്ടി. ഒരു BTech പാസ്സായി MBA ചെയ്ത ഗോപിക തമ്പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയും എൻ്റെ ഒരു 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 ഫാമിലി ഫ്രണ്ടിൻ്റെ മകളാണ്. കുട്ടിക്ക് കൃഷിയിൽ താല്പര്യമാണ്. അപ്പോൾ ആ കുട്ടി കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് പുതിയ തലമുറയിലേക്ക് ആകർഷിക്കാം. ഇനിയിപ്പോൾ പഴയ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന പോലത്തെ പുതിയ കൃഷിയൊന്നും ഇനി അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ആധുനിക രീതിയിലുള്ള ട്രിപ്പ് ഇറിഗേഷൻ തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ഉള്ള പരിമിതമായ സ്ഥലത്ത് ഇതൊന്ന് തുടങ്ങാനുള്ള ആശയം ഞങ്ങൾ രൂപീകരിക്കുകയും അങ്ങനെ ഫാം ഗ്ലോബൽ എന്ന പേരിൽ ഇതങ്ങ് തുടങ്ങുകയാണ് ചെയ്തത്. പച്ചക്കറി വിഭാഗത്തിൽ തനി നാടൻ ഇനങ്ങളെയാണ് ഇവിടെ നട്ടുപരിപാലിക്കുന്നത്. വെണ്ട, ചീര, വിവിധതരം മുളകുകൾ, പാവൽ, പടവലം, പയർ, വഴുതന, കോവൽ തുടങ്ങിയവയ്ക്കൊപ്പം വിത്തുപാകി കിളിർപ്പിച്ച ക്യാബേജ്, കാരറ്റ്, കോളിഫ്ലവർ എന്നിവയുമുണ്ട്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ വിപണന കേന്ദ്രത്തിൽ നിന്നും എത്തിച്ചവയാണ് പച്ചക്കറി തൈകളിൽ ഏറെ. ചാണകപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ കലർത്തിയ മിശ്രിതം നിറച്ച പോളിത്തീൻ ബാഗുകളിലാണ് മുളപ്പിച്ചെടുത്ത തൈകൾ നടുക. തുടർന്ന്
തുടർന്ന് തൈകളുടെ വളർച്ച നിരീക്ഷിച്ച് ഗ്രോ ബാഗുകളിലേക്ക് മാറ്റുന്നു. നല്ല ഇനം വിത്തുകൾ സെലക്ട് ചെയ്തിട്ട് ട്രേയിൽ മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത മിശ്രിതം വെച്ചിട്ട് അതിൽ സൂഡോമോണസ് ഒഴിച്ച് വിത്തിനെ ഒരു അണുവിമുക്തമാക്കിയ ശേഷം ട്രേയിൽ നിറച്ച് വെച്ച് മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഒരു ഒരു ഇതെത്തുമ്പോൾ, വളർച്ചയെത്തുമ്പോൾ അതിനെ കൂടകളിലേക്ക് മാറ്റുകയും അതിൽ നിന്ന് കൃഷിക്കാർക്ക് നമ്മൾ സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നാണ്യവിളകളുടെ തൈകളിൽ തെങ്ങും കവുങ്ങും കുരുമുളകും ജാതിയുമാണ് പ്രധാനം. വെസ്റ്റ് കോസ്റ്റ് കുറ്റ്യാടി, ഗംഗാബോണ്ടം, ടി ഇൻഡു ഡി, ഡി ഇൻഡു ടി, മലേഷ്യൻ കുള്ളൻ, പോർച്ചുഗീസ് ഓറഞ്ച് തുടങ്ങിയവ തെങ്ങിൻ തൈകളിൽ പെടുന്നു. 12 ഇനങ്ങൾക്കൊപ്പം സംസ്ഥാനത്തെ കുരുമുളക് കർഷകർ വികസിപ്പിച്ചെടുത്ത ഉൽപാദന ശേഷിയാർന്ന പലതരം കുരുമുളക് വള്ളികളും ഈ ശ്രേണിയിലുണ്ട്. ഫലവൃക്ഷ തൈകളിൽ വിവിധ ഇനം മാവുകൾ, പ്ലാവുകൾ, അവക്കാഡോ, പേര, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയവ അടങ്ങുന്നു. മാവിനങ്ങളിൽ അൽഫോൺസ, മൽഗോവ, സേലം തുടങ്ങിയവയ്ക്കൊപ്പം നീലം, നമ്പ്യാർ, ചന്ദ്രക്കാരൻ, വരിക്ക, കോട്ടുകോണം, മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ എന്നിവയും കേരളീയ ഗ്രാമ്യതയുടെ സ്മൃതിഗന്ധം പരത്തി ഇവിടെ നിരയിടുന്നു. തേൻവരിക്ക, സ്വർണവരിക്ക, ചുവന്ന വരിക്ക തുടങ്ങിയ 20 ഇനം നാട്ടുപ്ലാവിൻ തൈകൾക്കൊപ്പം 1.5 വർഷം കൊണ്ട് കായ്ഫലം തരുന്ന വിയറ്റ്നാം ഏർളി, ആയുർജാക്ക് തുടങ്ങിയവയും നഴ്സറിയിലുണ്ട്. നാടൻ ഇനങ്ങൾ കൂടാതെ പതിവെച്ച് തയ്യാറാക്കിയ 10 പേരകളുടെ തൈകളും കുമാർ ഇവിടെ പരിപാലിക്കുന്നു. അപ്പോൾ നമ്മുടെ വി എച്ച് കുമാർ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും മലയങ്കുകാരുടെ കുമാരേട്ടൻ പരമ്പരാഗതമായി ഒരു കൃഷി കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ കുഞ്ഞുനാളിൽ തന്നെ പുള്ളിക്കാരൻ എന്താ വാഴകൃഷിയും ചീരകൃഷിയും ബാക്കി എല്ലാ കൃഷി ചെയ്തും നമ്മളെല്ലാം കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു യുവസംരംഭകൻ എന്ന നിലയിൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് വളരെ ഒരു വഴികാട്ടിയാണ് വി എച്ച് കുമാർ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു സ്ഥാപനം തുടങ്ങി. നമ്മളിപ്പോൾ ഒരു പൂച്ചെടി നടാലും അല്ലെങ്കിൽ എന്താ ഒരു ചെടി വച്ചാലും അല്ലെങ്കിൽ ഒരു തെങ്ങായാലും വാഴയായാലും മാവായാലും പ്ലാവായാലും നമുക്ക് നമ്മളതിൽ രാസവളം ഇട്ടോ അല്ലെങ്കിൽ എന്താ ജൈവവളം ഇട്ടോ എന്ത് കൃഷി രീതിയാണെന്ന് ആരും നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ ജൈവവളത്തെ മുൻതൂക്കം നൽകി വളരെ ആധുനികമായ രീതിയിൽ തന്നെ വളരെ മികച്ച രീതിയിൽ കൃഷി ചെയ്ത് നടത്തുന്ന ഒരാളാണ് ശ്രീ വി എച്ച് കുമാർ എന്ന് പറയുന്നത്. സാധാരണ നഴ്സറികളുടെ മുഖ്യ ആകർഷണം ഉദ്യാന ചെടികളാണെന്നിരിക്കെ അതിനും കുമാർ ഇവിടെ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. നാടനും വിദേശികളുമൊക്കെ അടങ്ങുന്ന ഇലച്ചെടികളും പൂച്ചെടികളുമെല്ലാം വർണ്ണാഭയണിഞ്ഞ് ഇവിടെയുണ്ട്. വിവിധതരം അലങ്കാര മുളകൾ, അരളികൾ, പാരിജാതം, ഫൈക്കസ്, ക്രോട്ടൺസ്, ബുൾ അരേളിയ, സീനിയ, സ്നോബുഷ്, സ്നോമിനി, വിവിധതരം റോസ്, ചെമ്പരത്തി, കദളി, ഈ നിര ഇങ്ങനെ നീളുമ്പോൾ ഹാംഗിങ് പ്ലാന്റുകൾക്കും ആന്തൂറിങ്ങൾക്കും ഓർക്കിഡുകൾക്കും ബോൺസായികൾക്കും ഒരിടമൊരുക്കാൻ കുമാർ മറന്നില്ല. അങ്ങനെ വാതിലക വാതിൽപ്പുറ അലങ്കാര ചെടികളുടെ ഒരു വൻ ശേഖരം തന്നെ കുമാറിന്റെ ഫാം ഗ്ലോബലിലുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന 4 ഫൈക്കസ് ഐറ്റങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് ചെടിച്ചട്ടി ഐറ്റങ്ങളെല്ലാം നമുക്ക് നട്ട് വളർത്തുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ ഐറ്റങ്ങളിലെല്ലാം കട്ട് ചെയ്ത് ബുഷ് ടൈപ്പ് ആക്കാം ഈ ഐറ്റം. എന്നിട്ട് ഓർഗാനിക് വളങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ വളങ്ങൾ ചേർത്ത് ചെയ്യുകയും ചെയ്യാം. ഇത് ഔട്ട്ഡോർ ഐറ്റമാണിത്. ഇരിക്കുന്ന മുളയെന്ന് പറയുമ്പോൾ ബുദ്ധ എന്ന് പറയുന്ന മുളയാണ്. ഇത് നമുക്ക് ചെടിച്ചട്ടിയിൽ വയ്ക്കുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ സൈഡ് ഭാഗങ്ങളിൽ വയ്ക്കാനുള്ള മുളയെന്ന് പറയുമ്പോൾ ഈ ഐറ്റമാണ്, ഈ ഇരിക്കുന്ന ഐറ്റമാണ്. ഇത് നമുക്ക് വേലിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഈ മുള എന്ന് പറയുമ്പോൾ. കാണുന്നത് പാരിജാതമാണ്, ഹൈബ്രിഡ് ഐറ്റമാണ്. ഇത് നമുക്ക് ചെടിച്ചട്ടിക്കകത്തും വയ്ക്കാം, പുറത്ത് നമ്മൾ തറയിൽ വയ്ക്കാൻ പാടില്ല. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് ഇത് കറക്റ്റായിട്ട് വയ്ക്കണം. ഇത് ഓർഗാനിക് വളമാണ്, കൂടുതലായിട്ട് നമ്മൾ ഇത് വിട്ടു കൊടുക്കാനുള്ളത്. ഇതിൻ്റെ ബുഷ് പോകുന്നതനുസരിച്ച് ഈ കൊണ്ടെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വിട്ടു കൊടുക്കണം, ബുഷ് ടൈപ്പാക്കി വയ്ക്കണം.
കർഷകർക്ക് ആവശ്യമായ ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളവും ചകിരിച്ചോറുമൊക്കെ നഴ്സറിയിൽ നിന്നും കുമാർ വിതരണം ചെയ്തു പോരുന്നു. ക്ഷീര കർഷകരിൽ നിന്നും ചാണകം വില കൊടുത്ത് ശേഖരിച്ചാണ് നഴ്സറിയോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ജൈവവള യൂണിറ്റിൽ കാലിവളവും കമ്പോസ്റ്റും തയ്യാറാക്കുന്നത്. വീട്ടിലെ പശുവിലെ ചാണകം തികയാതെ വരുന്നത് മറ്റ് കർഷകർ ഇവിടെ കൊണ്ട് തരുന്നുണ്ട്. അവർക്ക് ന്യായമായ വില കൊടുത്ത് നമ്മൾ വാങ്ങി ചില സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് അതിൻ്റെ മാർഗനിർദ്ദേശം കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ 5 കിലോ 10 കിലോ പാക്ക് ചെയ്ത് അവർ ഇവിടെ കൊണ്ട് തരുന്നുണ്ട്. അതാണ് പ്രത്യക്ഷമായും പരോക്ഷമായും കുറേ പേർ നമ്മൾ കാരണം ഒരു ജീവിതമാർഗം കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള തൊഴിലുകൾ നൽകിക്കൊണ്ട് അത് ചകിരിച്ചോറെല്ലാം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും ബൾക്കായിട്ട് വരുത്തിയ ശേഷം റീപാക്ക് ചെയ്താണ് ഇവിടെ കൊടുക്കുന്നത്. 5 കിലോ 10 കിലോ കർഷകർക്ക് ചില അലങ്കാര ചെടികൾ വളർത്തുന്ന ഉദ്യാന കൃഷി ചെയ്യുന്ന അവർക്കെല്ലാം ബൾക്കായി 100 കിലോ 50 കിലോ അവരെടുക്കത്തില്ല. അതുകൊണ്ട് അവരുടെ സൗകര്യാർത്ഥം 1 കിലോ മുതൽ 100 കിലോ വരെയുള്ള ചാക്കുകളിൽ റീപാക്ക് ചെയ്താണ് നമ്മളിവിടെ കൊടുക്കുന്നത്. സ്വന്തം വാഹനത്തിൽ വളവും ചകിരിച്ചോറും മറ്റും കയറ്റി ആവശ്യക്കാരായ കർഷകരുടെ ഭവനങ്ങളിൽ കുമാർ മിതമായ വിലയ്ക്ക് എത്തിച്ചു പോരുന്നു. ഏതാനും ആളുകൾക്ക് പ്രത്യക്ഷമായും അതിലേറെ ആളുകൾക്ക് പരോക്ഷമായും ഒരു നിശ്ചിത വരുമാന ലബ്ധി ഉറപ്പാക്കാൻ കഴിയുന്നതിൽ കുമാർ എന്ന ഈ സംരംഭകന് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. പഴച്ചെടികൾ, ഉദ്യാന ചെടികൾ, ഫലവൃക്ഷത്തൈകൾ എല്ലാം കൂടെ ഒരേക്കർ വരുന്ന ഈ സ്ഥലത്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ന്യായമായ വിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒത്തിരി ബിസിനസ് തുടങ്ങി അന്ന് മുതൽ തന്നെ നല്ല രീതിയിൽ കൃഷിക്കാരെ ആകർഷിക്കാനും അവരുടെ സഹകരണത്തോടു കൂടി നല്ല രീതിയിലുള്ള ഒരു വ്യവസായ സംരംഭമായി മാറ്റാനും ഒത്തിരി പേർക്ക് തൊഴിൽ കൊടുക്കാൻ, അതാണ് മുഖ്യമായ കാര്യം. ഒരു ഏതുണ്ട് 10 കുടുംബങ്ങൾ നേരിട്ടും ഒരു 10-20 പേരെ ഇൻഡയറക്റ്റായിട്ടും കാർഷിക കർമ്മസേന വഴി ജോലി വരുന്ന മുറയ്ക്ക് അവർക്ക് ജോലി കൊടുത്ത് അങ്ങനെ ഒരു 10-30 പേർക്ക് ഒരു ജീവിതമാർഗം കണ്ടു നേടിക്കൊടുക്കാനുള്ള ഒരു സംരംഭമായിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും പദ്ധതി സഹായങ്ങൾ കുമാറിൻ്റെ ഈ കാർഷിക സംരംഭത്തിനുണ്ട്. നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ 7 പഞ്ചായത്തുകളിലെയും കൃഷിയെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കാർഷിക പ്രവൃത്തികൾക്ക് കർഷകർക്ക് സഹായകരമാകുന്ന രീതിയിൽ ഫാം ഗ്ലോബൽ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് വി എസ് കുമാർ എന്ന് പറയുന്ന എപ്പോഴും കൃഷിയെ സ്നേഹിച്ചിരുന്ന, ഇപ്പോഴും കാർഷിക വൃത്തിയിൽ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങൾ കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്നതിന് ഉണ്ടെങ്കിലും വി എച്ച് കുമാർ എന്ന് പറയുന്ന ഫാം ഗ്ലോബലിൻ്റെ സൃഷ്ടാവായിട്ടുള്ള അദ്ദേഹം ഈ എല്ലാ പഞ്ചായത്തുകളിലും കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താഴെത്തട്ടുള്ള ആളുകൾ മുതൽ ഹൈ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളുകൾക്ക് വരെ കൃഷിയെ സംബന്ധിച്ച് ഒരു നല്ല പഠനം നൽകുന്ന ഒരാളാണ് പ്രിയപ്പെട്ട വി എച്ച് കുമാർ. വി എച്ച് കുമാറിൻ്റെ പരിശ്രമ ഫലമായി ഞാൻ കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് നമ്മുടെ ഒരു പരിധിയിൽ ഈ കാർഷിക വൃത്തി പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉപജീവനത്തിന് മാത്രമായി കഴിഞ്ഞിരുന്ന ഒരു സമയത്ത് അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ട് കൃഷി നെൽകൃഷി നിന്നുപോയി, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി നിന്നുപോയി. ആ കാലഘട്ടത്തിൽ കൃഷിയെ ജനകീയമാക്കുന്ന പ്രക്രിയ വി എച്ച് കുമാർ നടത്തി. അതിൻ്റെ ഫലമായി തന്നെ മലയങ്കിഴ് ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 2.5 ഏക്കറോളം വരുന്ന പ്രദേശത്ത് നെൽകൃഷിയും അതുപോലെ തന്നെ 5 ഏക്കറോളം വരുന്ന പ്രദേശത്ത് പച്ചക്കറി കൃഷിയും നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ എല്ലാ ഉപദേശങ്ങളും പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ കൃഷിഭവനുമായി ചേർന്നുകൊണ്ട് നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 7 പഞ്ചായത്തുകളിലേക്കും ഇദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും കൃഷിയെ സംബന്ധിച്ചിട്ടുള്ള നൂതനമായ സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചും പരിജ്ഞാനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പ്രവർത്തനമാണ് ഫാം ഗ്ലോബൽ വഴി നടത്തുന്നത്. ഫാം ഗ്ലോബൽ നഴ്സറിയിൽ മനോജ്ഞമായി നിർമ്മിച്ചിരിക്കുന്ന ഷോറൂം കാർഷിക ഉപകരണങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. ചെടി നടുന്നതിനുള്ള വിവിധ ആകൃതിയിലുള്ള ചട്ടികൾ, ഹാംഗിങ് പോട്സ്, വ്യത്യസ്ത രീതിയിൽ രൂപകൽപ്പന ചെയ്ത് മനോഹരമാക്കിയ അലങ്കാര ചെടി പാത്രങ്ങൾ, ചെടികളുടെ പരിചരണത്തിനാവശ്യമായ പലതരം വസ്തുക്കൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ, പോഷക മരുന്നുകൾ, കൃഷിക്കാവശ്യമായ ഉപകരണങ്ങൾ തുടങ്ങിയവയെല്ലാം ചേർന്ന് ഇവിടെ കാർഷിക വിസ്മയ മാത്രകൾ തന്നെ തീർക്കുന്നു. ജൽ
ജൈവ കാർഷിക വൃത്തി ഒരു ജീവിതശൈലിയാക്കി മാറ്റണം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് കുമാർ എന്ന ഈ കാർഷിക സംരംഭകനുള്ളത്. ആ സാക്ഷാത്കാരത്തിനായി വളരെ കുറഞ്ഞ നിരക്കിൽ ഒരു വീട്ടുവളപ്പിലേക്ക് ആവശ്യമായ എല്ലാ സസ്യങ്ങളുടെയും തൈകൾ കുമാർ എത്തിച്ചു നൽകുന്നു. ഒപ്പം തന്നെ അവയുടെ പരിചരണ മുറകൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. കർഷകർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അവരുടെ ഭവനങ്ങളിലെത്തി കാർഷിക പുരോഗതി വിലയിരുത്തുകയും ചെയ്യുന്നു. കൂടാതെ നഴ്സറികൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങളും സഹായവും നൽകാനും ഈ സംരംഭകൻ തയ്യാറാണ്. പുതുതായി ഈ കൃഷി മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് സീറോ ലാൻഡ് മുതൽ എത്ര ഏക്കർ വരെയാണെങ്കിലും നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകുകയും അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങൾ നൽകുകയും ഉപദേശങ്ങൾ നൽകുകയും ഒരു മേൽനോട്ടം വഹിച്ച് ഒരു നിങ്ങളുടെ ഒരു തികഞ്ഞ കർഷകനാക്കി മാറ്റുവാനോ അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള ചെറിയ സംരംഭങ്ങൾ തുടങ്ങി കുറച്ച് പേർക്ക് തൊഴിൽ കൊടുത്ത് നിങ്ങൾക്കും ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാനുള്ള എല്ലാ പദ്ധതികൾക്കും ഞങ്ങളിവിടെ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ തൈ വാങ്ങിക്കാൻ വന്നാൽ അത് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത്? ഉദാഹരണത്തിനായി ഇവിടെ വിയറ്റ്നാം പ്ലാവ് ഉണ്ട്, 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ്. ഇത് വെറുതെ 2.5 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് അങ്ങനെ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അത് കായ്ക്കത്തില്ല. അതിന് ഏതെല്ലാം രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഒരു പ്രത്യേക ഇതുണ്ട്. അതെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവരുടെ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ നിരന്തരം ബന്ധപ്പെട്ട് ഇവിടുന്ന് കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എന്തെങ്കിലും പാളിച്ച് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ഇത് നോക്കി അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. സുരക്ഷിതവും സുഭിക്ഷവുമായ ഒരു ഭക്ഷ്യക്രമവും ശുദ്ധവായുവും ശുദ്ധജലവും നിറഞ്ഞ അന്തരീക്ഷവും എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുമാർ അതിനായി ചെയ്യാനാകുന്ന കാർഷിക പ്രവർത്തനങ്ങളെ പുതുതലമുറ കൈയേറ്റി വാങ്ങണമെന്ന് ആശിക്കുന്നു. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദി പ്രൊഡ്യൂസർ, കൃഷിദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം. 6950043. ഫോൺ: 0471273170. ഇമെയിൽ: ddkrishitvm@gmail.com. കൃഷിദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. www.youtube.com/user/ddkrishitvm